ഹായ് ഹലോ ഗായ്സ്, വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ഫാൻറ്റസി മൂവിയെ പറ്റിയിട്ടായിരിക്കും. ഇത് മൂവിയുടെ പേരെന്ന് പറയുന്നത് സൂ കീപ്പർ എന്നാണ്. അപ്പോൾ സൂ ബേസ് ചെയ്ത് അനിമൽസിനെ ബേസ് ചെയ്ത് അനിമൽ ലവേഴ്സിനെ ബേസ് ചെയ്തുള്ള ഒരു കില്ലാടി മൂവിയാണ്. എല്ലാവർക്കും വളരെയധികം കൗതുകം തോന്നുന്നതാണ്. എന്നാൽ നിങ്ങളിതിൻ്റെ അനിമേഷനും കാര്യങ്ങളൊക്കെ അത്ര അങ്ങോട്ട് നോക്കണ്ട. ജംഗിൾ ബുക്ക് പോലെയോ അങ്ങനത്തെ കില്ലാടി മൂവീസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. എന്നാലും ഇതിൽ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കുറേ കാഴ്ചകളുണ്ടായിരിക്കും. എന്നാൽ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ആനിമേഷൻ ലെവൽ അത്ര ഇല്ലെന്നാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളെ പറയുകയാണെങ്കിൽ വളരെ മാസമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജിറാഫ്, അനിമൽസ് എല്ലാവരും പൊളിയായിട്ട് തന്നെ അഭിനയിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കഥയിലോട്ട് കിടക്കാം. ആ ഓപ്പണിംഗ് സീൻ നോക്കിക്കാൻ നമുക്ക് കാണിക്കുന്ന നമ്മുടെ ഹീറോയും ഹീറോയിനും ആയിരിക്കും. അപ്പോൾ രണ്ടുപേരും രണ്ട് കുതിരയുടെ പുറത്തുകൂടി നടന്ന് വരുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ബോട്ടിൽ കിടക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ട് കടലക്കരയിൽ ഈ ഒരു ബോട്ടിൽ കിടക്കുന്നത് കാണുന്നത് വളരെ കൗതുകം തോന്നി. നമ്മുടെ ഹീറോയിൻ ആ ബോട്ടിൽ എടുക്കുന്നുണ്ട്. ബോട്ടിൽ എടുക്കുന്ന സമയത്തേനെ ഹീറോ അതിൻ്റെ അകത്ത് ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആക്ച്വലി ഇത് ആക്സിഡൻ്റലി സംഭവിച്ചില്ല, നമ്മുടെ ഹീറോ അറിഞ്ഞുകൊണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന അവൻ ആ പെണ്ണിനെ പ്രപ്പോസ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് 10,000-2,000-3,000 ഡോളേഴ്സ് ഒക്കെ മുടക്കിയിട്ട് അവിടെ പാട്ട് പാടുന്ന ഒരു 2-3 സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. കുതിരയെ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ സെറ്റ് ചെയ്തായിരിക്കും. അടിപൊളി പ്രപ്പോസിങ് സീനാണ് അവിടെ കാണിക്കുന്നത്. കടലിലെ ആ ഒരു ശാന്തതയും കാറ്റൊക്കെ ആയിട്ട് പൊളിയായിട്ട് പോകുന്നുണ്ട്. ഈ സമയത്ത് നോക്കിക്കുന്ന ഹീറോയിൻ പോകുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒരു കാര്യം നീ ചെയ്യണം. അതായത് നമ്മുടെ മാരേജ് നടക്കണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ജോബ് നിനക്ക് വേണം. ഇത്തരത്തിലെ അനിമൽസിനെ മേച്ചുകൊണ്ട് നടക്കാനും പുല്ലൊടുക്കാനൊന്നും അങ്ങനത്തെ ഒരു ഹസ്ബൻഡ് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നിനക്ക് അങ്ങനെ പറ്റില്ല, ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജോബാണ് നിനക്ക് പറ്റുമെങ്കിൽ ഓക്കെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും അങ്ങോട്ട് ആഗ്രഹമില്ലാതിരിക്കെ അവൾ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്, ഇതെന്തുവാടെ എല്ലാം ഫ്ലോപ്പായി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് തന്നെ കുതിര എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരുന്ന ടീംസ് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാരെന്താ ശല്യം, ഇറങ്ങിപ്പോടാ പണി തീർന്നടാ എന്നും പറഞ്ഞ് പോകുന്നുണ്ട്. ആ സീന് കട്ടായതിനു ശേഷം ഏകദേശം 4-5 വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ചിലപ്പോൾ താടിയും മുടിയൊക്കെ വളർത്തി വൻ കില്ലാടിയായിട്ട് സാഡ് ലൈഫായിട്ടായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അവനൊന്നും കൂടി ഹാപ്പി ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു മൂവി കണ്ടപ്പോഴത്തേക്ക്. അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു ടയറുകടയിൽ നിന്ന് ടയർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. സൂവിൽ വർക്ക് ചെയ്യുന്നവൻ എന്തിനാ ടയർ എന്ന് നിങ്ങൾക്ക് ചോദിക്കുകയായിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളെ നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവുന്നതാണ്. അങ്ങനെ ആ ഒരു ടയർ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് സൂലോട്ടാണ്. സൂലേക്ക് പോയി കയറിയതിനു ശേഷം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരുത്തനുണ്ടായിരിക്കും. അവൻ തീറ്റ കാണുന്ന സ്റ്റൈൽ കാണുമ്പോഴേ മനസ്സിലാവും ആളൊരു മൊക്കയാണെന്ന്. നമ്മുടെ ഹീറോയ്ക്ക് ഇവൻ അത്രയ്ക്ക് അങ്ങോട്ട് ഡീലായി പോകത്തേയില്ല. നമ്മുടെ ഹീറോ കൊണ്ടുവന്നിരിക്കുന്ന ടയർ എടുത്തുകൊണ്ട് നേരെ പോകുന്നത് അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു ഗൊറില്ലയുടെ അടുത്തായിരിക്കും. അതിനുശേഷം അവിടെ കിടന്ന കുറേ കാക്കറയും കൂക്കറയും ഒക്കെ കാണിക്കുന്നുണ്ട് ഈ ഒരു ഗൊറില്ലയെ സന്തോഷിപ്പിക്കാനും ഗൊറില്ലയെ ഒന്ന് ഊഞ്ഞാലാടാൻ പഠിപ്പിക്കാനായിട്ട്. അതൊന്നും വലപ്പോവാതിരിക്കുകയാണ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയുടെ കൂടെ ഒരു പെറ്റുണ്ടായിരിക്കും, ഒരു കുരങ്ങൻ. ഈ കുരങ്ങനെ നിങ്ങൾ പല ഇംഗ്ലീഷ് അനിമേറ്റഡ് മൂവീസ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള അനിമൽസ് വരുന്ന മൂവീസ് കാണുന്നവർക്കറിയായിരിക്കും. ഈ ഒരു കുരങ്ങനാണെങ്കിൽ നിറയെ മൂവീസ് ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു അനിമൽ തന്നെയാണ്. ആ കുരങ്ങൻ വൺ ഫണ്ണി തന്നെയാണ് പല എല്ലാ മൂവീസിലും. ഇതിന് മാത്രമല്ല പല മൂവീസിലും ഈ കുരങ്ങൻ വൺ കോമഡിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു അനിമൽ കൂടിയാണത്. അപ്പോൾ അങ്ങനെ ഈ ഒരു കുരങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടുള്ളൊരു ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ സൂവിനുണ്ടായിരിക്കുന്ന ഒരു കെയർ ടേക്കറിനെയാണ്. ആളുടെ അടുത്തേക്ക് ഒരു സിംഹത്തിനെ വളരെ ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവരുന്നുണ്ട്. എന്താ സംഭവം നോക്കുമ്പോൾ ഈ ഒരു സിംഹമാണെങ്കിൽ അതൊരു പെൺ സിംഹമാണ്. അപ്പോൾ അതിൻ്റെ തൊണ്ടയിൽ എന്തോ സംഭവം കുടുങ്ങിയതിന് ശേഷം ശ്വാസം എടുക്കാനോ വിടാനോ പറ്റാത്ത രീതിയിൽ ശ്വാസം മുട്ടി മരണത്തോടെ മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹീറോ എടുത്ത് എടുക്കാനായിട്ട് പറയുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പോലും അറിയത്തില്ല. നമ്മുടെ ഹീറോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും, നീ എന്താണോ ചെയ്യുന്ന പൊട്ട വായിക്കത്ത് കൈയിട്ടറാ, ഇത് കടിക്കൂലേ, ആ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ കൈയിട്ടെടുക്കുന്നത് അതൊരു സ്റ്റീൽ ക്യാൻ ആയിരിക്കും. നമ്മുടെ പെപ്സി കൊക്കകളോടെയൊക്കെ പോലത്തെ ഒരു ക്യാൻ. ഹൗ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ ഒരു സംഭവത്തിനെയും പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഒരു ചെറിയൊരു പാർട്ടി പോലത്തെ ഒരു സംഭവം അറേഞ്ച് ചെയ്തിരിക്കുകയായിരിക്കും. അവരുടെ ഫ്രണ്ട്സ് എല്ലാവരും നിൽക്കുകയാണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ സ്റ്റേജിൽ കയറി എന്നെ പ്രസംഗിക്കുന്നുണ്ട്. കൂടെ കയ്യിലൊരു അനിമലും ഉണ്ടായിരിക്കും. പ്രസംഗിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ പഴയ എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണുകയായിരിക്കും. അവളെ കണ്ട ഉടനെ തന്നെ ഇവൻ്റെ നാക്ക് സ്ലിപ്പായി പോകുന്നുണ്ട്. അവൻ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. നമുക്ക് വീണ്ടും പിന്നെ ഒരിക്കൽ സംസാരിക്കാമെന്നും പറഞ്ഞ് സ്റ്റേജിൽ നിന്ന് അവ ഇറങ്ങി പോവുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്, ഇവൻ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത്, ഇവനാണെങ്കിൽ നേരത്തെ നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് എല്ലാവരും വളരെ അടിപൊളിയായിട്ട് പാർട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. ഈ സമയം നമ്മുടെ ഹീറോയിനായിട്ടുള്ള ആ പെണ്ണാണെങ്കിൽ നേരെ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, ഇതുപോലെ നിനക്ക് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങളെല്ലാം ഉണ്ടോ? ഇല്ല എന്ന് പറയുന്നത് വളരെ നോർമലാണ്. ആ ഓക്കെ ശരി, വേറെ ഒന്നും ചെയ്യേണ്ട, എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് വേണം,
ആ എന്താ പറഞ്ഞോ, എനിക്ക് നാളെ ഒന്ന് സൂ മൊത്തമായിട്ടൊന്ന് ചുറ്റി കാണാൻ നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ആ അതൊന്നും പറ്റത്തില്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നൈസായിട്ട് സ്കിപ്പായി മാറുന്നുണ്ട്. ആ ശരി, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓക്കെ, ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ടോളാം ശരി എന്നാ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പാർട്ടി അവിടെ വെച്ച് ക്ലോസ് ആവുന്നു. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ സൂലേക്ക് ആ ഒരു കുരങ്ങൻ എത്തുന്നുണ്ട്, അതോടൊപ്പം തന്നെ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മുള്ളം പന്നി എത്തുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും അവിടെ നിന്നിട്ട് ജിറാഫ് കീറി വിളിച്ച് പറയുന്നുണ്ട്, രാത്രി മീറ്റിംഗ് ഉണ്ടേ എന്നും പറഞ്ഞ് വിളിച്ച് പറയുന്നത്. അവിടേക്ക് ആ സമയമാവുന്നത് എല്ലാ അനിമൽസും എത്തുന്നുണ്ട്. എന്നാൽ അവിടെ വന്നതിൽ ഒരാൾ മാത്രം വരുന്നില്ല, അത് ആ ഗോറില്ല ആയിരിക്കും. അത് എന്താണെന്ന് അറിയത്തില്ല, ആരുടെ മിണ്ടത്തുമില്ല, ആഹാരം വയ്ക്കുന്ന കഴിക്കത്തുമില്ല, ആകെ ഡെസ്പായിട്ടിരിക്കുകയായിരിക്കും. അതൊക്കെ കാണുന്നത് ജിറാഫ് പറഞ്ഞ ആവയില്ലെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ് അവസാനം ഇവർ നോക്കിക്കഴിഞ്ഞാൽ ആർക്കോ വേണ്ടി വെയിറ്റിംഗ് ആണ്. അതാരാ നോക്കുമ്പോൾ സിംഹത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഹീറോയും അതോടൊപ്പം തന്നെ അവൻ്റെ ലൈനുമായിട്ട് സെറ്റ് ആക്കിയേ പറ്റത്തുള്ളൂ എന്ന് സംസാരിക്കുന്നത്. ഓഹോ ഇതേ വേലയാണോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സിംഹം വന്ന് സംസാരിക്കുന്നുണ്ട്. ആഹാ നിങ്ങൾക്ക് അങ്ങനെയൊക്കെയാണോ, നിങ്ങൾക്ക് 24 മണിക്കൂർ കിടന്ന് ഉറങ്ങലില്ല പരിപാടി എന്നും പറഞ്ഞിട്ട് അവൻ്റെ ഭാര്യയെ തന്നെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് സിംഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള പെൺസിംഹം അവൾ പറയുന്നുണ്ട്, ഇതുപോലെ നിങ്ങളെ ഞാനുമായിട്ട് ഒരുമിച്ച് ചേർത്തത് അവനാണ്, അവനാണ് എൻ്റെ തൊണ്ടയിലെ മറ്റേ സാധനം എടുത്ത് മാറ്റി രക്ഷപ്പെടുത്തത്. മര്യാദക്ക് ഹെൽപ്പ് ചെയ്തോളെന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ അവർ രണ്ടുപേരും അവിടെ നിന്നിട്ട് അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഒരു പ്ലാനും പറയുന്നുണ്ട്. അങ്ങനെ ആ പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം പ്ലാൻ എന്താണെന്ന് നിങ്ങൾക്ക് അടുത്ത് മനസ്സിലാവുന്നതായിരിക്കും. പ്ലാൻ സെറ്റാക്കിയതിന് ശേഷം അവർ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും സംസാരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അനിമൽസ് എല്ലാവരും പോയി കിടന്നുറങ്ങുന്നുണ്ട്. ഈ സമയത്ത് രാവിലെ ആവുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഹീറോയിനും വരുന്നുണ്ട്. ഹീറോയിൻ വരുന്നതും നേരെ സിംഹത്തിൻ്റെ അടുത്താണ് ആദ്യം എത്തുന്നത്. നമ്മുടെ ഹീറോ കുറച്ചപ്പുറത്തായിട്ട് ആ ഒരു കെയർ ടേക്കറുമായിട്ട് നിൽക്കുകയായിരിക്കും. ഈ സമയം നമ്മുടെ സിംഹമാണെങ്കിൽ അവളെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ചു നിർത്തുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഈ ഒരു ഹീറോ കാണുന്നത് ഞാൻ ദാവായിരുന്നു എന്നും പറഞ്ഞിട്ട് ബാഹുബലി മോഡ് പോലെ അവിടെ നിന്ന് ഒരു ചാട്ടം ചാടുന്നുണ്ട്. ഈ ഒരു സംഭവം, അതായത് നമ്മുടെ ഈ ഒരു സിംഹമൊക്കെ കിടക്കുന്ന കൂട്ടിൻ്റെ ഏഴയിലും തെത്താതെ അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്യാപ്പിൽ വീണ് പോകുന്നുണ്ട്. ഞാൻ വരും, എനിക്കിനി പറ്റില്ല എന്ന് പറഞ്ഞ് മേളിൽ കയറി വരുന്നതും അവിടെ വെച്ച് എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. സിംഹം തന്നെ ഈ ചാട്ടം കണ്ട് താഴെ വീഴുന്നത് കാണുന്നതും അവൻ തന്നെ വിളി നിർത്തിയിട്ട് ഇവനടുത്ത് പറയുന്നുണ്ട് ഇത്രയും വലിയൊരു സംഭവം സെറ്റാക്കി വെച്ചിട്ട് വൃത്തിയിട്ട് അവരെ നിനക്ക് വരാൻ വയ്യായിരുന്നല്ലോ, ഈ സാധനം സംസാരിക്കോ, അയ്യോ എന്നും പറഞ്ഞിട്ട് വെളിയിലോട്ടിറങ്ങി പോകുന്നത് കുരങ്ങനെ അവിടെ നിന്നിട്ട് അടുത്ത് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ എൻ്റെ കിളി പോയേ എന്നും പറഞ്ഞ് നേരെ വീട്ടിലേക്ക് ഓടിയതിന് ശേഷം വീട്ടിൽ പോയിട്ട് ടി വി വെച്ച് നോക്കുന്നതും ടി വിയിലിരിക്കുന്ന അനിമൽസ് സംസാരിക്കുന്നുണ്ട്. മൊത്തത്തിൽ കൺഫ്യൂഷൻ, എനിക്കെന്തോ പറ്റി എന്നും പറഞ്ഞൊക്കെയാണെന്ന് ഉറങ്ങുകയാണ്. അടുത്ത ദിവസം നയിക്കുന്നവരാണെങ്കിൽ അവിടേക്ക് സൂലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സിംഹത്തിന് എന്തെങ്കിലും പ്രശ്നം, അതായത് ഇന്നലെ എനിക്ക് തോന്നിയതാണോ എന്ന് പറഞ്ഞ അകത്ത് കയറുന്നേടാ പൊട്ടാ നിനക്ക് തോന്നിയെന്നല്ലടാ മാക്കാച്ചി തലയാ എന്ന് പറയുന്നത് അയ്യോ വീടും ബ്രേതവും എന്നും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് ഓടി നേരെ പോയിട്ടൊരു കമ്പി ഇടിച്ച് വീഴുന്നുണ്ട്. മണ്ട അടിച്ച് തന്നെ കമ്പി ഇട്ട് കൊള്ളതുകൊണ്ട് തന്നെ അവിടെ വീട് കിടക്കുന്നതും ബോധം പോവുകയാണ്. ആരും അവനെ ശ്രദ്ധിക്കുന്നേയില്ല. അങ്ങനെ രാത്രിയാവുന്നത് എല്ലാ അനിമൽസും മൊട്ടം കൂടിയെന്ന് അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങളിങ്ങനെ സംസാരിക്കണേ, ഞങ്ങൾ വർഷങ്ങളായിട്ട് സംസാരിക്കും, നിനക്കതറിയാമോ, നമ്മൾ സംസാരിച്ച പ്രേതം പിശാചാത്ത ആ കൂട്ടിക്കിടക്കണ തത്ത സംസാരിച്ച എന്തോ വലിയ കാര്യം വായി തുറന്നെല്ലാം വായി നോക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച ശേഷം ഞാനാണെങ്കിൽ നിൻ്റെ ലൈന് സെറ്റാക്കാൻ വേണ്ടി ഇത്രയും പാടുപെട്ട് അറിയാൻ മുള പുറത്തേട്ടവനെ എൻ്റെ ഭാര്യയെ രക്ഷിച്ചതുകൊണ്ട് മാത്രം ഞാനത് സംഭവിച്ചത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സിംഹം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ടോക്കിങ് കാര്യങ്ങൾ ഇവരെല്ലാവരും നല്ല പക്ക കമ്പനി ഫ്രണ്ട്സായി പോയിട്ടുണ്ട്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ഒരു സീന് കാണിക്കുകയാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടു മൂന്ന് കരടികൾ അവിടെ ഉണ്ടായിരിക്കുക. രണ്ട് കരടിയെ നോക്കിയ ഒരു പയ്യനാണ് ഈ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, കരടികളെ മിണ്ടാതിരിക്കുന്നത്. അങ്ങനെ അവസാനം കല്ലെടുക്കാനായിട്ട് എത്തുമ്പോഴാണോന്ന് അറിയത്തില്ല, അവൻ എത്തി വിരിഞ്ഞ് അവിടെ നേരെ ഈ ഒരു കരടികളുടെ അടുത്തായിരിക്കും വീഴുക. അയ്യോ എന്നും പറഞ്ഞ് രക്ഷിക്കണമെന്നും പറഞ്ഞ അവിടെ കത്തി കീറുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കരടികൾ സംസാരിക്കുന്നുണ്ട്. ഇത്ര നേരം കല്ലെറിഞ്ഞപ്പോൾ അവന് ഭയങ്കര സന്തോഷം. ഇപ്പം താഴെ വീണപ്പോഴത്തേക്ക് അയ്യോ എന്ന് പറഞ്ഞ് കീറി അവനൊക്കെ ആണല്ലോ മനുഷ്യന്മാർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മുടെ ഹീറോ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ ആ ഒരു സിംഹത്തിൻ്റെ കൂട്ടിച്ചാടി ഇതുപോലെ വളരെ സിനിമാറ്റിക് ആയിട്ട് തന്നെ അവിടെ നിന്നിട്ട് ചാടുന്നുണ്ട്. ഇപ്പം എന്താ ഭാഗ്യത്തിൽ തന്നെ അതിൻ്റെ അകത്ത് തന്നെ കയറുന്നുണ്ട്. അതിനുശേഷം ആ ഒരു കുഞ്ഞിനെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട പയ്യനെയും മേളിൽ കയറ്റി വിട്ടതിന് ശേഷം നമ്മുടെ കരടികളെടുത്ത് സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്ക് കരടികളാണെങ്കിൽ ഡേറ്റിങ്ങിനായിട്ടുള്ളൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരുടെ ഡേറ്റിംഗ് ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവനാണെങ്കിൽ പക്ക കരടികളെ പോയിട്ടായിരിക്കും അവിടെ നിന്നിട്ട് അഭിനയിച്ച് കാണിക്കുക. ആഹാ അപ്പോഴത്തേ ഈ കരടികൾ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട്, ഇവൻ സാധാരണ ഞാൻ കേട്ടിട്ടുള്ള കുരങ്ങനിൽ നിന്നാണ് മനുഷ്യ ഇങ്ങനെ എവല്യൂഷനായി മാറിയത്, പക്ഷേ ഇവനെന്തോ നമ്മളെ കരടികളിൽ നിന്ന് ആയെന്ന് തോന്നുന്നു ഇവൻ, ബാക്കിയെല്ലാവരും അങ്ങനെയാണെങ്കിൽ ഇവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അടുത്തായിട്ട് അവിടെ ഒരു ഗ്രൂപ്പായിട്ടൊരു സ്കൂളിലെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. ടീച്ചർമാരെല്ലാവരും ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ് കരടികളെ, ഇവനാണ് ഈ കരടികളെ പോയിട്ട് അവിടെ കിടന്ന് ശുഭ കാണിക്കുകയായിരിക്കും.
ആഹാ കണ്ടി കൊള്ളായാലോ, ഇതെന്താ ഇങ്ങനെ എന്ന് പറഞ്ഞ എല്ലാവരും കൗതുകത്തോടെ നോക്കുന്നത്. ഇവൻ എപ്പോഴാണ് കാണുന്നത് ഇവരിങ്ങനെ നോക്കുന്ന സംഭവം. പെട്ടെന്ന് ഞാൻ ആ സോറി സോറി അറിയാതാണ് ഏട്ടാ എന്ന് പറഞ്ഞ് നൈസായിട്ട് അവിടെ നിന്ന് ഓടി പോകുന്നുണ്ട്. ഇപ്പം നോക്കുന്നതാണെങ്കിൽ ആ ഒരു ഗൊറില്ലയെ അടിപൊളിയായിട്ട് തന്നെ മാനേജ് ചെയ്ത് എങ്ങനെയൊക്കെയോ ഇവനായിട്ട് കമ്പനി ആവുന്നുണ്ട്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ ഈ ഗൊറില്ലയുടെ അടുത്ത് പോകുന്നത് അവനെ കെയർടേക്ക് ചെയ്യുന്ന വേറൊരാളുണ്ടായിരിക്കും. അയാൾ വന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോകണ്ടാ, നീ ചവിട്ട് വാങ്ങിച്ചുകൊണ്ട് വരേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും പോവുക. എന്നാൽ നമ്മുടെ ഹീറോ അവൻ്റെ അടുത്ത് പോയിരുന്നിട്ട് കുറച്ച് പോപ്കോണൊക്കെ വെച്ചിട്ടായിരിക്കും സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുന്നപ്പോഴാണ് പറയുന്നത് ഇതുപോലെ ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇതുപോലെ മിണ്ടാത്തുന്ന പിണങ്ങിയിരിക്കുന്നതിനുള്ള കാരണം എന്താണെന്നുള്ള റീസണൊക്കെ അവനിങ്ങനെ പറയുന്നുണ്ട്. ആ അങ്ങനെയൊന്നുമല്ല, എല്ലാ മനുഷ്യരും അങ്ങനെയൊന്നുമില്ല, അവ നമുക്ക് ഓക്കെ ആക്കാം സെറ്റാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വെളിയിൽ പോകുന്നുണ്ട്. ഈ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നേരെ പോകുന്നത് പറഞ്ഞ് ഒരു ഓളൻ്റെ അടുത്തേക്കായിരിക്കും. അവൻ്റെ അടുത്ത് പോകുന്ന ശേഷം ഡേറ്റിങ്ങിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ സംസാരിക്കുക. അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം അവൻ പറയുന്നുണ്ട് നമ്മൾ സാധാരണ ചെയ്തതെന്ന് പറഞ്ഞാലാണെങ്കിൽ നമ്മുടെ ഏരിയ മൂത്രമൊഴിച്ചു മാർക്ക് ചെയ്തിട്ട് നാല് മൂല മാർക്ക് ചെയ്തിട്ട് തന്നെ പിന്നെ ശത്രുക്കൾ എടുക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അപ്പോഴത്തേക്ക് അവൻ്റെ അടുത്തും പറയുന്നുണ്ട് നീയും പോവുക, നമ്മുടെ ഉടനെ ഒരു പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടിക്ക് പോയതിന് ശേഷം നാല് മൂലയ്ക്ക് വന്ന് മൂത്രമൊഴിച്ച് ഏരിയ ക്ലിയറാക്കിയേക്ക്. നല്ല ഐഡിയ മക്കളായ നീ പൊളിയാണ് മണ്ടത്തലേന്ന് തന്നെ നമ്മുടെ ഹീറോ. അങ്ങനെ നേരെ അടുത്ത ദിവസം പാർട്ടിക്ക് പോവുകയാണ്. പോയതിന് ശേഷം നോക്കിയിട്ട് ആ ഹോട്ടലിൻ്റെ ചെടിയുടെ മൂട്ടിലേക്ക് പോയി മൂത്രമൊഴിക്കായിരിക്കാം. നാലെടുത്ത് മൂത്രമൊഴിച്ച് അകത്ത് കയറി വരുമ്പോഴത്തേക്ക് വെയിറ്റർ പറയുന്നുണ്ട് സാർ ഇത്രയും വലിയൊരു ഹോട്ടലൊക്കെ നമുക്ക് ഉണ്ടാക്കാമെങ്കിൽ ഇതിൻ്റെ അകത്ത് ബാത്റൂമുണ്ട്, സാർ വെളി ഒഴിച്ച് ഇങ്ങനെ വൃത്തിയിടാക്കാതെ അകത്ത് സ്ഥലം ഉണ്ടായിരുന്നോ ചോദിച്ചാൽ പറഞ്ഞതായിരുന്നോ. ആ നിനക്കതറിയത്തില്ലല്ലേ ഈ വെളിയിൽ ഒഴിക്കുന്നതിൻ്റെ സുഖം വേറെ തന്നെയാ, നീ ഒന്ന് ആസ്വദിച്ച് നോക്കണമാണെങ്കിൽ പോയി വെളിയിൽ നിന്ന് ഒഴിച്ചോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം പാർട്ടിക്ക് നൈസായിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കാമല്ലോ എന്നും പറഞ്ഞ് പോയി നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടേക്ക് വേറൊരാൾ കയറി വരുന്നുണ്ട്. ആരാ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഹീറോയിൻ്റെ എക്സ് ഗേൾ ബോയ് ഫ്രണ്ട് ആയിരിക്കും അവിടേക്ക് വരുന്നത്. അവൻ്റെ അടുത്ത് ബ്രേക്കപ്പ് ആയതിന് ശേഷമാണ് നമ്മുടെ ഹീറോയുടെ അടുത്ത് വീട് കമ്പനി ആവുന്നത്. ഏകദേശം ഒരു 6-7 വർഷത്തിന് മുമ്പുള്ള കാര്യമാണ്. ഇപ്പം വീണ്ടും അവൻ തിരിച്ചു വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ ഹീറോയെ വിട്ടിട്ട് അവൻ്റെ അടുത്തായിരിക്കും ഇപ്പം കമ്പനി ആയിരിക്കുക. ഹീറോയുടെ അടുത്ത് ഏകദേശം ഒരു 5 വർഷത്തെ ഗ്യാപ്പ് ഇപ്പം വീണ്ടും വന്നിരിക്കുകയാണല്ലോ, ആ ഗ്യാപ്പിലാണ് ഇവർ കമ്പനി ആവുന്നത്. ഓ വീണ്ടും വന്ന് കയറി നേരെ സൂര്യ പോയതിന് ശേഷം നമ്മുടെ അനിമൽ ഫ്രണ്ട്സിൻ്റെ അടുത്തെല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട് നമുക്കെതിരെയായിട്ട് ആൾ വന്നു ഇനി ചെക്ക് തന്നെ വേറെ വഴിയില്ല ഇനി വെട്ടിക്കയറ്റി തരും എന്നൊക്കെ പറഞ്ഞായിരിക്കും സംസാരിക്കുക. വിടരുത് നീ ഇനി അടുത്ത ദിവസം അവളോട് രാവിലെ സൈക്ലിങ്ങിന് പോകും എങ്ങനെയെങ്കിലും നൈസെറ്റ് അവനെ ഒഴിവാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നേരെ സൈക്ലിങ്ങിൽ പോയിട്ട് ഏറ്റവും സ്പീഡുള്ളൊരു സൈക്കിൾ കൊടുക്കാനായിട്ട് പറയുന്നത്. അവിടെ ആകെപ്പാട് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുന്നത് ഒരു 3 വീലുള്ള ഒരു സൈക്കിളായിരിക്കും അത് കൊച്ചു പിള്ളേരെ ഒരു ഹൈറ്റ് കുറഞ്ഞൊരു സൈക്കിൾ. ഇതെങ്കിൽ ഇത് തന്നെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് നേരെ പോകുന്നുണ്ട്. പോകുന്നതും ചവിട്ടി 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 അവസാനം നമ്മുടെ വില്ലനെ എത്തുകയായി. വില്ലനല്ല ആക്ച്വലി നമ്മുടെ ഹീറോയുടെ വില്ലനാണല്ലോ ആക്ച്വലി അവൻ. അപ്പോൾ അവൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം അവരൊന്ന് രണ്ടുപേരും ഹീറോയിനെ പിടിക്കാനായിട്ടുള്ള സ്പീഡിൽ പോവുകയായിരിക്കും. പോയി 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 അവസാനം നോക്കുമ്പോഴത്തേക്ക് റോഡിൻ്റെ നടുക്കൊരു കണ്ടെയ്നർ നിൽക്കുകയാണ് മൊത്തവും പെട്ടോ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഹീറോയുടെ ആ ഒരു സൈക്കിൾ അതിൻ്റെ അടിയിൽ കൂടി പോകത്തക്ക രീതിയിലുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആ വണ്ടിക്കുണ്ടായിരിക്കും. ആക്ച്വലി നമ്മുടെ ഹീറോയുടെ വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു കൊച്ചുപിള്ളേർ ചവിട്ടുന്ന ഒരു ചെറിയ സൈക്കിളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അടിയിൽ കൂടി നൈസായിട്ട് ഞാൻ ടാറ്റാ ഞാൻ അവളേക്ക് സൊല്ലിട്ട് വരാമേ നീ ആ വഴിക്ക് വയ്ക്കോ എന്നും പറഞ്ഞ് ആ സൈക്കിൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. മറ്റവൻ ഇത് കണ്ട് എരിയേറിയതിന് ശേഷം അവൻ്റെ സൈക്കിളിന് അടിയിൽ കൂടി ഉരുട്ടിപ്പറക്കി എങ്ങനെയൊക്കെ എടുത്തിട്ട് അവൻ്റെ സൈക്കിൾ നല്ല സ്പീഡായതുകൊണ്ട് അവൻ എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് നേരെ ഇവൻ്റെ നമ്മുടെ ഹീറോയുടെ സൈക്കിളിൻ്റെ അടുത്തെത്തുകയായിരിക്കും. അവിടെ എത്തിയതിന് ശേഷം അവൻ രണ്ടൊരു അടി വെച്ച് അവസാനം നമ്മുടെ ഹീറോ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പറഞ്ഞത് ഒരു സൈഡെത്തുന്ന അവൻ്റെ കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ പോയി ബാലൻസും തെറ്റി നേരെ സൈക്കിളിൽ നിന്ന് ദാ അടക്കുന്നു അവൻ താഴെ. നേരെ നമ്മുടെ ഹീറോ പോയിട്ട് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട് ആ സമയത്ത് ഇതുപോലെ അവൻ്റെ കൂടെ ഞാൻ വരത്തുള്ളൂ, പാർട്ടിക്കൊന്നും ഞാനില്ല, നീ വേണമെങ്കിൽ പൊക്കിയോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും സംസാരിക്കുക. അതൊക്കെ കാണുന്നത് മൊത്തമായിട്ട് അടിപൊളിയായിട്ട് ഓക്കെ. നേരെ സൂര്യ പോവുകയാണ്. സൂര്യ പോയതിന് ശേഷം അനിമൽസിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കാണ് അനിമൽസ് വേറെ ഐഡിയയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. ആ ഐഡിയ ഉപയോഗിച്ച് നേരെ വേറൊരാളെ സെറ്റ് ചെയ്തുകൊണ്ട് അവൻ പോവുകയാണ്. ഇപ്പോൾ ഗൊറില്ലയുടെ അടുത്ത് പോകുന്നുണ്ട്. ഗൊറില്ലയുടെ അടുത്ത് പോയതിന് ശേഷം അവനിപ്പോൾ ഔട്ടിങ്ങിന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ ഒരു ടീഷർട്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ആ ഗൊറില്ലയും കൊണ്ട് ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. പോയി അവിടെ ഒരു വെയിറ്റർസ് ഉണ്ടായിരിക്കും. അപ്പോൾ അവളെ ഓർഡർ എടുക്കുന്ന സമയത്ത് ഇതെന്തോ ഒറിജിനൽ ഗൊറില്ലയോ എന്നും പറഞ്ഞ് കീറാനായിട്ട് പോകുന്നത് ഹീറോ രണ്ടു മൂന്ന് ചിരിയൊക്കെ ചിരിച്ച് അയ്യേ ഇത് കോസ്റ്റ്യൂം ഇട്ടോണ്ടിരിക്കുകയാണ് ഉറങ്ങി കിടന്ന് ഞാൻ എടുത്തുകൊണ്ട് വന്നത് എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് ഗൊറില്ല സംസാരിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്തായാലും ഗൊറില്ല സംസാരിക്കില്ലല്ലോ, അതോടുകൂടി ഇവർക്ക് വിശ്വസിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഗൊറില്ല മനുഷ്യൻ കാണിക്കുന്ന എല്ലാ പരിപാടിയും അതായത് ചെസ്സ് കളി എല്ലാം ഇൻക്ലൂഡിങ്ങിൽ അവിടെ ഇരുന്ന് കളിച്ച് തിമിർക്കുകയായിരിക്കും.
ഇപ്പോൾ വെഡ്ഡിംഗ് സെക്ഷന് എങ്ങനെയാണ് പോവേണ്ടത്, എത്തരത്തിലാണ് പോവേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം. അങ്ങനെ അവിടെ നിന്നിട്ട് സിംഹത്തിൻ്റെ ആ ഒരു ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്ന സമയത്താണ് അവിടെ നിൽക്കുന്ന സിംഹം ഒരു കാര്യം പറയുന്നത്, എനിക്ക് താല്പര്യമൊന്നുമില്ല, അവന് വേണമെന്നുള്ള ആലോചന ചെയ്യട്ടെ എന്ന് പറയുന്നത് നമ്മുടെ ഹീറോയെ പറഞ്ഞു വിടുന്നുണ്ട്. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആ സൂ കയറിത്തേക്ക് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആ പെണ്ണിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഹീറോ ഇപ്പോൾ പോകുന്നത് ആ ഒരു വെഡ്ഡിംഗ് സെക്ഷനിലോട്ടായിരിക്കും. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗേൾ ഫ്രണ്ടിൻ്റെ, അതായത് നമ്മുടെ ഹീറോയുടെ ഗേൾ ഫ്രണ്ടിൻ്റെ ഒരു ബോയ് ഫ്രണ്ടില്ല, അപ്പോൾ അവൻ്റെ പേര് ഗേളി എന്നാണ്, ആളെ ഗേളി എന്നാണ് ആണാണ് പക്ഷേ പെണ്ണിൻ്റെ പേര് വെച്ചിരിക്കുന്നത്, എന്തോ മണ്ടത്തരം. ഇത് നമ്മുടെ ഹീറോ അവിടെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് വേടാ മണ്ടത്തല, ഇങ്ങനെ പെണ്ണിൻ്റെ അടുത്ത് ചൊള്ളി ചൊള്ളി ഇങ്ങനെ ഇരിക്കുകയാണല്ലോ, പിന്നെ അവളെന്താ നീ കാഴ്ചയ്ക്ക് വെച്ചിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തമാശയും കാര്യങ്ങളൊക്കെ ആ ഒരു പയ്യൻ്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം അവസാനം ചോദിക്കുന്നുണ്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് തന്നെ അവൻ പിന്നെയും ചോദിക്കുകയാണ്, അതായത് നീ എന്ത് വേടാ ഇങ്ങനെ ആണായിരുന്നിട്ട് പെണ്ണുങ്ങളെ പേലി ഗേളി അപ്പപ്പപ്പപ്പെ ഇതൊക്കെ വെച്ചിട്ടാണല്ലോ അവൾ നിന്നെ ലൈൻ അടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അവിടെ വന്ന് നിന്നിട്ട് നമ്മുടെ ഹീറോയിനും അതോടൊപ്പം തന്നെ മറ്റേ അവളുടെ ബോയ് ഫ്രണ്ടും ആയിട്ട് ചേർന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. അടിപൊളിയായിട്ട് അവർ ഡാൻസ് കളിക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും സഹിക്കാതെ വരുന്നതോ, അവിടെ രണ്ട് ഷോള് തൂങ്ങിക്കിടക്കണത് അതിനെ എടുത്ത് വെച്ച് ടൈറ്റാഗിൽ ഡാൻസ് കളിക്കുന്ന പോലെയൊക്കെ എടുത്ത് വെച്ച് ഡാൻസ് കളിച്ച് തകർക്കായിരിക്കും. അവസാനം ഈ ഒരു കട്ടനാണെങ്കിൽ അവിടെ എവിടെയൊക്കെ കയറി കുരുങ്ങുന്നുണ്ട്, ആൾ മണ്ട ഇടിച്ച് താഴെ വീഴുന്നുണ്ട്, പറ്റാവുന്ന പണിക്ക് പോയാൽ പോരെ. എന്നാൽ അവൻ എന്താണ് ഉദ്ദേശിച്ച് ഇവിടെ വന്നത്, ആ കാര്യം നടക്കുന്നുണ്ട്. അതായത് അവൻ ആ ഒരു സ്കൂളിലുള്ള കെയർ ടേക്കറിനെ അവിടെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവളെ മനസ്സ് നിളകുമല്ലോ, അതായത് അവൾ സ്നേഹിത്ത് നിന്ന ഒരാൾ വേറൊരാളുടെ കൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു പോസിറ്റീവ്നെസ് കാണും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി അവൻ ഈ ഒരു പരിപാടി ഇവിടെ ഇറക്കിയിട്ടുള്ളത്. അതെന്തായാലും വിജയകരമായിട്ട് പൂർത്തിയാവുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും ആ ഒരു സൂ കെയർ ടേക്കറുമായിട്ട് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സൂ കെയർ ടേക്കറായിട്ടുള്ള ആ പെണ്ണിനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ അടുത്ത് ചെറിയൊരു ക്രഷ് പോകുന്നുണ്ട്. എന്നാൽ ആ ഒരു ടൈമിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയിൻ അവിടെ വന്ന് നിൽക്കേ നമ്മുടെ ഹീറോയുടെ അടുത്ത് ഇതുപോലെ തന്നെ ഞാൻ പിന്നെ നിന്നെ പ്രപ്പോസ് ചെയ്യുന്ന സോറി, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിനക്കൊന്ന് മാറാനായിട്ട് പറ്റുമോ ഇല്ലേ എന്ന് ചോദിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നത് ഷുവർ, ഞാൻ ഈ സൂവിലെ ജോലിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ നീ പറയുന്നത് പോലെ ഒരു ജോബിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ വിട്ട് പോവുകയാണ്. അടുത്ത ദിവസം നോക്കിക്കുന്നത് നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടി ചേർന്നിട്ട് ഹീറോയിൻ അറിയാമെന്നുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത്, ഒരു പോപ്പുലർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് പോവുകയായിരിക്കും. ആളുടെ അടുത്ത് പോയെന്ന് നിൽക്കുമ്പോൾ സമയത്ത് നമ്മുടെ ഹീറോയെ ക്രിട്ടിസൈസ് ചെയ്തുണ്ട്, ആൾ കുറച്ച് സംസാരിക്കുന്നുണ്ട്, ഓഹോ എന്നെ കണ്ട ബണ്ണിൻ്റെ മൂഞ്ചി പോലെ ഇരിക്കുന്നു, അപ്പം നിൻ്റെ മുടി കണ്ടെന്ന് പറയാടാ അണ്ണാ നിൽക്കിയ മൂഞ്ചിത്തല എന്നും പറഞ്ഞിട്ട് അവനവിടെയിട്ട് നാണം കെടുത്തി നാറയടി വിടുകയായിരിക്കും. ആ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ ഇതൊന്നും താല്പര്യമില്ല, എങ്കിലും അവൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ അന്ന് വൈകുന്നേരം തന്നെ പോയിട്ട് സൂവിലുള്ള ജോലിയും കാര്യങ്ങളൊക്കെ റിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഹീറോ നേരെ പോകും തൻ്റെ ചേട്ടൻ്റെ ഒരു കാർ ഷോറൂമിലേക്കാണ്. അവിടെ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടായിരിക്കും ഇവൻ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ഇവൻ്റെ വർക്ക് തുടങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ സൂവിന് നോക്കിക്കഴിഞ്ഞാലാണെങ്കിൽ താൻ ഗൊറില്ല എടുത്ത് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടായിരിക്കും പോവുക. എല്ലാവരും ഭയങ്കര മൂഡൗട്ടാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ക്രഷും മൂഡൗട്ടാണ്, അതായത് സൂവിലെ കെയർ ടേക്കർ. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഇവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പോൾ അവൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇതുപോലെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് വാവ് എന്നെ ഇഷ്ടമാണോ പൊളി എന്നെ, ഇതൊക്കെ എന്തിനാ ഇത്രയും മറച്ചു വെച്ചാൽ, നിന്നെ അല്ലടാ നിൻ്റെ ഫ്രണ്ടില്ലേ അവനാണ് ഇഷ്ടം, അതാണ് ഞാൻ നോക്കിയത്, എന്നെ ആരാ ഇഷ്ടപ്പെടാൻ, ഈ മുഞ്ചി മുച്ചിട്ട് ഞാൻ ഇനി എങ്ങനെ നടക്കുക എന്തോ എന്നൊക്കെ പറയാനെ ശരി ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയത്ത് ഒരു ദിവസം നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഷോറൂമിൽ നിന്നിട്ട് അവിടെ വെച്ച ഒരു കാർ ഇങ്ങനെ സെയിൽ ചെയ്തതിന് ശേഷം അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നോക്കില്ല നമ്മുടെ ഹീറോ എങ്ങനെയാണോ നമ്മുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്തത്, അതുപോലെ തന്നെ നമ്മുടെ ഹീറോയിൻ വന്നിട്ട് ഹീറോയെ പ്രപ്പോസ് ചെയ്യുകയായിരിക്കും. പാട്ടും ഗാനമേള എല്ലാം ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോയിൻ അന്ന് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ നമ്മുടെ ഹീറോയും പറയുകയാണ്, എനിക്കാണെങ്കിൽ ഈ ഒരു ജോലി ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, നിനക്കാണെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ജോലി ചെയ്യുന്നതിൽ അത്ര അങ്ങോട്ട് താല്പര്യമില്ല, അങ്ങനെയാണെങ്കിൽ ഒട്ടും ചേരാത്തൊരാൾക്കാരെ നമ്മൾ എന്തിനാ ബുദ്ധിമുട്ടിങ്ങനെ ഒന്ന് ചേരുന്നത്, അതിനെക്കാട്ടി നല്ലത് ബുദ്ധിമുട്ടൊന്ന് ചേരാതെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ സ്നേഹിച്ച് ഇഷ്ടമുള്ള ജോലിയും ചെയ്ത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിലെ ഏറ്റവും നല്ലത് എന്ന് നൈസായിട്ടൊരു തേപ്പും കൊടുത്ത് അവിടം വിട്ട് നമ്മുടെ ഹീറോ നേരെ പോകുന്നത് സൂലോട്ടായിരിക്കും. സൂലോട്ട് എന്ന് വരുന്ന നമ്മുടെ ഹീറോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ക്രഷിനെ ആയിരിക്കും, നമ്മുടെ സൂ കെയർ ടേക്കറിനെയാണ്. ഇപ്പോൾ അവിടെ വരുന്ന എല്ലാ അനിമൽസും പറയുന്നുണ്ട് ഇതുപോലെ തന്നെ അവൾക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഇതുപോലെ അവളാണെങ്കിൽ ഇപ്പോൾ ഇവിടം വിട്ട് പോയിട്ടുണ്ട് അഫ്രിക്കയിലോട്ടാണ് പോകുന്നത്, ഇന്ന് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ആൾറെഡി അവളുടെ ഫ്ലൈറ്റിനുള്ള ടൈം ആയിട്ടുണ്ട്, അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങാനും ടൈം ആയിട്ടുണ്ട്, പെട്ടെന്ന് പോയില്ലെങ്കിൽ അവളെ പിടിക്കാനായിട്ടേ പറ്റത്തില്ല എന്ന് പറയുന്ന നമ്മുടെ ഗോറില്ല അണ്ണനാണെങ്കിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാ എന്നും പറഞ്ഞിട്ട് നേരെ കാറിലേക്ക് ഓടി കയറുന്നുണ്ട്. കാറും നമ്മുടെ ഹീറോയെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോണതേ ഫസ്റ്റ് ഡേ ആകെ ദുരന്തം. നേരെ പോയിട്ടൊരു കാറിലിടിച്ചിട്ട് അമ്മ തേന്നുണ്ട്. അതിനുശേഷം ഗൊറില്ല എടുത്ത് മാറി സൈഡ് സീറ്റ് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ കയറിയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന ഒരൊറ്റ ഓട്ടിക്കൽ
പോയി 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 അവസാനം എത്തുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് ഭയങ്കരം ബ്ലോക്കാണ്, അവിടെ വിട്ട് പോകാനേ പറ്റുന്നില്ല. നോക്കുന്നതും എങ്ങനെയൊക്കെയോ അവിടെ നിന്ന് ചാടി ഓടി ഗെയ് ഒരു പെണ്ണിൻ്റെ, അതായത് ഗേറ്റ് എന്നാണ് ഈ പെണ്ണിൻ്റെ പേര്, അപ്പോൾ അവളുടെ വീട്ടിൻ്റെ എത്തുന്നുണ്ട്. ആ സ്പോട്ടിൽ തന്നെ അവളാണെങ്കിൽ അവിടെ വെച്ചിട്ട് ഒരു കോൾ ടാക്സി മഞ്ചുകൊണ്ട് ഒരു പോക്ക് പോകുന്നുണ്ട്. ഇവൻ കുറേ കോഴി നോക്കുന്നുണ്ട്, എന്നാൽ അവളെ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ ഒരു സ്പോട്ട് എത്തുന്നത് നമ്മുടെ ഗൊറില്ല അണ്ണനാണെങ്കിൽ അവിടെ വെച്ചിട്ട് വാ നമുക്ക് വെള്ളത്തിൽ കൂടി പോകാം, അവർ കരയിൽ കൂടെയല്ലേ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ബോട്ട് ഉണ്ടായിരിക്കും, ബോട്ടിനെ എടുത്ത് നേരെ വെള്ളത്തിലിട്ടിട്ട് രണ്ടുപേരെ എഴുന്നിട്ട് ഓഹോയ് 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 വെച്ച് വെച്ച് വെച്ചിട്ട് അങ്ങനെ വെള്ളത്തിലൂടെ നീന്തി പോവുകയായിരിക്കും, നീന്തിയല്ല ബോട്ടിൽ പോവുകയാണ്. അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് ആ ബ്രിഡ്ജിൽ ഭയങ്കര ബ്ലോക്കാണ്, അവിടെ ആയിരിക്കും ഈ ഗേറ്റ് എന്ന് പറയുന്ന പെണ്ണ് അവിടെ നിൽക്കുന്നത് കോൾ ടാക്സിക്കകത്ത്. അപ്പോൾ നമ്മുടെ ഈ ഗൊറില്ല അണ്ണനാണെങ്കിൽ നമ്മുടെ ഹീറോയെ പുറത്തിരുത്തിയതിന് ശേഷം മുതുകത്ത് കയറ്റിക്കൊണ്ട് ആ ഒരു പാലത്തിൻ്റെ മേളിലോട്ട് നടന്ന് നടന്ന് വലിഞ്ഞു വലിഞ്ഞ് കയറുന്നുണ്ട്. കയറുന്ന ഗൊറില്ലയ്ക്ക് ഒരു പേടിയില്ല, എന്നാൽ ബാക്കിൽ സൂചിച്ചിരിക്കുന്ന നമ്മുടെ ഹീറോയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ വേറെ ഏതും പേടിയും. ആ ഒരു സീന് കാണുമ്പോഴത്തേക്കും പേടിച്ചുറച്ചിന് മൂത്രമല്ല ഒഴിച്ചു പോകുന്നൊക്കെ നമുക്ക് പേടി തോന്നും, ആ രീതിയിലായിരിക്കും അവൻ കിടന്ന് പേടിക്കുന്നത്. അങ്ങനെ നേരെ പേടിച്ച് പേടിച്ചാണെങ്കിലും ഇതിൻ്റെ മണ്ടയ്ക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ഒരു സ്ഥലത്തെത്തിയിട്ട് നമ്മുടെ ഈ ഒരു ഗേറ്റ് എന്ന് പറയുന്ന പെൺകുട്ടി അവിടെ ഇരിക്കുന്ന ആ കാറിൻ്റെ ഫ്രണ്ടിലേക്ക് തന്നെ നമ്മുടെ ഗൊറില്ല നമ്മുടെ ഹീറോടനെ അടിച്ച് ഒരു തള്ളൽ തള്ളുന്നുണ്ട്. അവനെ പിടിച്ചൊരു തള്ളലുകളി അവൻ വന്ന് വീഴുന്നത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നമ്മുടെ ഹീറോയിനായി. ഇപ്പോൾ നമ്മുടെ ഹീറോയിന്മാർ ഇവളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗേറ്റ് ആണെങ്കിൽ അവിടെ നിന്ന് വെളിയിലേക്ക് വന്നിട്ട് എന്താണാ നീ ഇവിടെ ഗൊറില്ലയെ പോലെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്ക് ഐ ലവ് യു എനിക്ക് ഇതിന് ഇഷ്ടമാണ് കല്യാണം കഴിക്കും തലപ്പയുണ്ടോ എടാ മണ്ടത്തലേ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നതെന്നും പറഞ്ഞിട്ട് രണ്ടൊരു അടിപൊളി റൊമാൻസും കാണിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് നിൽക്കുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഉൽക്ക പോലെ എന്തോ വന്ന് വീഴുന്നു. നോക്കുമോ നമ്മുടെ ഗൊറില്ല എണ്ണ മേലിൽ നിന്ന് തൂങ്ങിക്കിടന്നത് വന്ന് വീണതാണ്. അങ്ങനെ അടിപൊളിയായിട്ട് ആ ഒരു സീന് കട്ടാവുന്നുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൊറില്ലയ്ക്ക് ആവശ്യമായിട്ടുള്ള അതിന് അടിച്ചു പൊളിക്കാൻ രീതിയിലുള്ള ഒരു കില്ലാടി സ്പേസ് ഏരിയ അവിടെ നമ്മുടെ ഹീറോ സെറ്റപ്പാക്കി കൊടുത്ത് രണ്ടുപേരും ഒരുമിച്ച് ഒരു ക്ലോസപ്പ് ലുക്കോടുകൂടി തന്നെ ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത മൂവി കണ്ടുമുട്ടാം.